വിഴിഞ്ഞം പദ്ധതിക്കെതിരെ റിസോർട്ട് ലോബിയാണ് കേന്ദ്ര പരിസ്ഥിതി സമിതിയെ സമീപിച്ചത്. അനുമതി ലഭിക്കുന്നതിന് മുമ്പ് റോഡ് പണിതു എന്നാണ് പരാതി. ശനിയാഴ്ച പരിസ്ഥിതി സമിതി യോഗം ചേരുന്ന പശ്ചാത്തലത്തിൽ വിഷയത്തിൽ സർക്കാർ നിലപാട് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. റോഡ് നിർമ്മിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച് തുറമുഖ സമിതി പ്രമേയം പാസാക്കുകയും ഇനി അനുവാദമില്ലാതെ നിർമ്മാണം നടത്തില്ലെന്ന് അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒന്നാംഘട്ട ഉദ്ഘാടനമെന്ന പേരിൽ LDF സർക്കാർ നടത്തിയ നാടകം കേന്ദ്ര അനുമതിക്ക് തടസ്സമാകുമെന്ന് മന്ത്രി കെ ബാബു യോഗത്തിന് ശേഷം പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെൻ്റ് അവസാന നാളുകളിൽ വിഴിഞ്ഞത്തിൻ്റെ ഒന്നാംഘട്ട ഉദ്ഘാടനമെന്ന് പറഞ്ഞ് ഒരു റോഡ് നിർമ്മിച്ചു, 600 മീറ്റർ റോഡ്. അതാണ് ഇപ്പോൾ പ്രശ്നമായത്. എന്നാൽ തുറമുഖത്തിൻ്റെ സ്ഥലത്ത് റോഡ് നിർമ്മിച്ചതിൽ തെറ്റില്ലെന്നും ഇനിയും ഇത്തരത്തിൽ എതിർപ്പുകൾ ഉയർന്നാൽ ജനം പ്രതിരോധിക്കേണ്ടി വരുമെന്നും സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. പരിസ്ഥിതിയെല്ലാം അതിന്റെ പിറകെ തന്നെ അംഗീകാരവുമായിട്ട് വരികയല്ലേ വേണ്ടത്? ബോട്ടിന്റെ സ്ഥലമല്ലേ? ബോട്ടിന്റെ ഉള്ളിൽ കയറാൻ ആർക്കാണ് അവകാശം? വിഴിഞ്ഞം വിഷയം സജീവമാക്കി നിർത്താനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. അനുമതിയില്ലാതെ റിസോർട്ട് നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവർ പദ്ധതിക്കെതിരെ നൽകിയ പരാതിയെ പിന്തുണയ്ക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് LDF കുറ്റപ്പെടുത്തുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.